പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഒരു നിമിഷം മൗനമായി നമ്മുടെ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങൾക്കും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അനുതാപഗാനത്തിൽ പങ്കുചേരുകയും ചെയ്യാം. മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ ഭാരതത്തിന് റിപ്പബ്ലിക് ദിനമാണ്. നാം എല്ലാവരും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധമായി ബലി അർപ്പിച്ച് അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയല്ലോ. ഞങ്ങളെയും ഭാരതത്തെയും ലോകം മുഴുവനെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ നയിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായി ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവും അത്രയും. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
പ്രതിവചന സങ്കീർത്തനം കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തനെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും അവിടുന്ന് നിന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും ഹല്ലേലൂയ 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 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരെയേണ്ടിയിരിക്കുന്നു ഹല്ലേലൂയ തിരുഹിതമെൻ മനസ്സറിയുകയായി സുവിശേഷം പാധേയം ഹല്ലേലൂയ ഹല്ലേലൂയ അകതാരിൽ വരവേൽക്കാ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 8:31-36 വരെയുള്ള തിരുവചന ഭാഗം അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാ
സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവേ, കാഴ്ചദ്രവ്യങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ നന്മകൾ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ ശരീരം ധരിക്കുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി സമസ്തവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും മരണം ഇല്ലായ്മ ചെയ്യുവാനും ഉത്ഥാനം വെളിപ്പെടുത്തുവാനും വേണ്ടി പീഡാസഹന വേളയിൽ അവിടുന്ന് കൈകൾ വിരിച്ച് മരണം മരിച്ചു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും കൂടെ അങ്ങേ മഹത്വം ഞങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും, ഓശാനാ ഓശാനാ അത്യുന്നത കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ, ഓശാനാ ഓശാനാ അത്യുന്നതങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാം. കരിസ്വാനോട് വളരെ അടുത്ത് സേവനം അനുഷ്ഠിക്കുന്ന ബിജുവിനെയും ജിൻസിയെയും അവരുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലെയ്സ് മോളെയും അവളുടെ കുടുംബത്തെയും പ്രത്യേക ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ഛനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. കാറ്ററാക്റ്റിന് ഒരു കണ്ണിന് ഓപ്പറേഷൻ, അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ പ്രത്യേകം സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ,
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ട്രസ് മരിയയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. സോണി മാർഗരറ്റിൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ഏകസ്വരത്തിൽ പിതാവായ ദൈവത്തെ നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താദാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോ, നിന്നുള്ള പാലുമായിടണം. അന്നു വേണ്ടുന്നോ രാഗാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്ഥൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നൂതി കാത്തിടണം. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണമാണ് നടത്തുന്നതെങ്കിൽ സംസ്ഥാനങ്ങളിരുന്ന് പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്യുക. സ്വീകരിച്ച ദിവ്യകാരുണ്യത്തിൽ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നീബലിയിൽ നമ്മൾ സമർപ്പിച്ച വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധമായ ബലിയിലൂടെ സ്വർഗീയ ഭോജ്യം സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഞങ്ങളേറ്റെടുത്ത ദിവ്യവിരുന്നിൻ്റെ ശക്തിയാൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, പരസ്പര സ്നേഹത്തിൽ വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.